परम पूज्य सत्यानंद सरस्वती त्रिपाद पदारविंद प्रणमिक्कुन्नु आदरणीय योगाध्यक्षन എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ രാജേഷ് പിള്ള ഇന്നിവിടെ നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി എത്തിയ മേജർ ഡോക്ടർ സുരേന്ദ്ര പുനിയാജി, വിശുദ്ധ പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ വി ആർ രാജശേഖർജി, ഈ അനന്തപുരി ഹിന്ദു സമ്മേളന സമിതിയുടെ അധ്യക്ഷൻ ശ്രീ ചെങ്കൽ രാജശേഖർജി, ഇന്നീ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് ശ്രീജിത്ത്, കൃതജ്ഞത രേഖപ്പെടുത്തുവാൻ പോകുന്ന ശ്രീ ഷൈജു, ഈ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസം ഈ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കാനെത്തിയ ഹിന്ദുത്വാഭിമാനികളായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സമ്മേളനത്തിൻ്റെ, ഹിന്ദു സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രമേയം അന്തസത്ത ഉള്ളടക്കം എന്താണ് എന്ന് ഇന്നലെ ആമുഖ ഭാഷണത്തിലും സ്വാഗത ഭാഷണത്തിലും ഒക്കെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് ഹിന്ദുവിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ, വിജയത്തിൻ്റെ കഥ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള, ചരിത്രം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദർഭമായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നാളിതുവരെ നാം കരയുകയായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ, ഇനഫ് ഓഫ് വീപ്പിംഗ്, നമ്മൾ വളരെയേറെ കരഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി കരയേണ്ടതില്ല, നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിവർന്ന് നിന്ന് യഥാർത്ഥ ഭാരതീയരായി, യഥാർത്ഥ ഹിന്ദുക്കളായി നമ്മളെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാം. ഈ കഴിഞ്ഞ നാളിൽ ഭാരതത്തിൻ്റെ ഒരു കേന്ദ്ര സ്ഥാപനമായ ICCR വിദേശങ്ങളുമായി സാംസ്കാരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി, വളർത്തുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള സ്ഥാപനം, സ്വാതന്ത്ര്യത്തിൻ്റെ 75th വർഷത്തോട് അനുബന്ധിച്ച് ഒരു വിശേഷ പരിപാടി നടത്തി. വിദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഭാരതം സന്ദർശിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയും അവർ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി താമസിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒരു തരത്തിലുള്ള സാംസ്കാരിക വിനിമയ പരിപാടി, ഒരു കൾച്ചറൽ ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആദാനപ്രദാനം, ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വന്ന ഈ കുട്ടികളെ മുഴുവൻ ഡൽഹിയിൽ വിളിച്ചു വരുത്തി അവരുമായി അവരുടെ അനുഭവം പങ്കിടുകയായിരുന്നു ICCRൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള, പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ വിനയ സഹസ്രബുദ്ധി. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഓരോ കുട്ടിയോടും ചോദിച്ചു, നിങ്ങൾ ഈ ഭാരതത്തിൽ മുഴുവൻ പോവുകയും അമൃതമഹോത്സവത്തിൻ്റെ തയ്യാറെടുപ്പുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന്. ഓരോരുത്തരായി അവരുടെ അനുഭവം പങ്കുവെച്ചു തുടങ്ങിയ കൂട്ടത്തിൽ ജമൈക്കയിൽ നിന്നെത്തിയ കഷ്ടിച്ച് 21 വയസ്സുള്ളൊരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഐ ഡു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ദ ആപ്റ്റ് ഒക്കേഷൻ ഫോർ യു ടു ടെൽ യുവർ സ്റ്റോറീസ് ടു ദ ഹോൾ വേൾഡ്. ഇത് ലോകത്തോട് നിങ്ങളുടെ കഥകൾ പറയാനുള്ള, അതായത് ഭാരതത്തിന് ഭാരതത്തിൻ്റെ കഥ ലോകത്തോട് പറയാനുള്ള ഏറ്റവും സുന്ദരമായ, അസുലഭമായ മുഹൂർത്തമാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്, എനിക്ക് തോന്നിയത് എന്ന് ആ കുട്ടി പറഞ്ഞു. ജമൈക്കയിൽ നിന്നെത്തിയ ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ടായിരിക്കും ഭാരതീയരോട് അങ്ങനൊരാഹ്വാനം നടത്താൻ തോന്നിയത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമായി എനിക്ക് തോന്നുകയാണ്. ഇത് ഡോക്ടർ വിനയ സഹസ്രബുദ്ധ പിന്നീടൊരു ലേഖനത്തിൽ എഴുതുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് അങ്ങനെ തോന്നിയത്? നാളിതുവരെ ദീർഘകാലമായി
ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരത ചരിത്രം തുടങ്ങിയതിനു ശേഷം ഇതുവരെ പോലും നാം നമ്മുടെ കഥകൾ നമ്മുടെ ചരിത്രം കഥ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥം നമ്മുടെ ചരിത്രം ലോകത്തോട് നിവർന്നു നിന്ന് പറഞ്ഞിട്ടില്ല ശരിയായ ചരിത്രം പറയാൻ നമുക്ക് അറിയുന്നില്ല അറിയില്ല എന്നതാണ് വസ്തുത നാം പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നാളെ പഠിക്കാൻ പോകുന്നതും ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം അല്ല എന്നതാണ് വസ്തുത അവിടെയാണ് ഹിന്ദു സമ്മേളനം തിരഞ്ഞെടുത്ത ഈ വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രസക്തി ബോധപൂർവം അപനിർമ്മിതി നിർമ്മിതിക്ക് വിധേയമായ ഇന്നലെ പൂജ്യസ്വാമി ചിദാനന്ദപുരി പലവട്ടം ആവർത്തിച്ചു ആ കാര്യം നമ്മുടെ ചരിത്രത്തെ അപനിർമ്മിതിക്ക് വിധേയമാക്കി ചില ആൾക്കാർ അത് വിഷമയമാക്കി നമ്മുടെ ചരിത്രത്തെ അതുവഴി അധാർമ്മികമാകി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയായാണ് ഭാരതത്തെ കാണേണ്ടി വരുന്നത് ഞാൻ ഈ പദപ്രയോഗങ്ങളൊക്കെ കടം കൊണ്ടതാണ് വിഷമയമാക്കുന്ന ചരിത്രം കൊണ്ട് അധാർമ്മികമാക്കപ്പെടുന്ന സമൂഹം ഇത് ലോകപ്രസിദ്ധ സാഹിത്യകാരനായ ബെനോഖ്രിയെക്കുറിച്ച് കേട്ടിട്ടുള്ളവരാണ് ഈ ഇരിക്കുന്നവരിൽ പലരും എന്നെനിക്കറിയാം നൈജീരിയയിലെ പ്രസിദ്ധനായ എഴുത്തുകാരൻ നോവലിസ്റ്റ് എന്ന നിലയിൽ കഥാകൃത്ത് എന്ന നിലയിൽ ലോകമറിയുന്ന കറുത്ത എഴുത്തുകാരൻ അദ്ദേഹം ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭാരതം സന്ദർശിച്ചിരുന്നു സന്ദർശിച്ചത് തന്നെ വളരെ രസകരമായ ഒരു സന്ദർഭമാണ് ഭാരതത്തിൽ നേരത്തെ ഇവിടെ രാജേഷ്ജിയൊക്കെ സൂചിപ്പിച്ച വിധത്തിലുള്ള എൻവയറൺമെൻറ്റ് ലെഫ്റ്റ് ലിബറൽ സെക്യുലർ എൻവയറൺമെൻറ്റ് സൃഷ്ടിക്കുന്ന എക്കോസിസ്റ്റത്തിൻ്റെ ആൾക്കാർ നടത്തുന്ന ഒരു വലിയ ലിറ്റ്ഫെസ്റ്റ് ഉണ്ട് ജയ്പൂരിൽ ജയ്പൂർ ലിറ്റ്ഫെസ്റ്റ് അപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാർ തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവർക്കൊക്കെ സാഹിത്യബോധമുള്ളവരാണ് ബെനോഖ്രി എഴുതുന്ന നോവലുകളുടെ പ്രമേയം എന്തെന്നൊന്നും അറിയാത്തവരായിരിക്കില്ല പക്ഷെ കറുത്തവനല്ലേ ആഫ്രിക്കക്കാരനല്ലേ ഭാരതത്തിൽ വന്ന് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് മോദിയെ നാല് തെറി വിളിച്ചിട്ട് പോയിക്കൊള്ളട്ടെ എന്ന് വിളിച്ചിട്ടായിരിക്കും വിചാരിച്ചിട്ടായിരിക്കണം അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി ജയ്പൂർ ലിറ്റ്ഫെസ്റ്റിൽ അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ ഇവരുടെ മുഴുവൻ നിർമ്മിതിയെയും തകർത്തുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത് തന്നെ You taught me how to write. എങ്ങനെ എഴുതണം എന്ന് എന്തെഴുതണം എന്ന് ഞാൻ നിങ്ങളുടെ വേദം പഠിച്ചിട്ടാണ് മഹാഭാരതം വായിച്ചിട്ടാണ് രാമായണം വായിച്ചിട്ടാണ് പഞ്ചതന്ത്രം വായിച്ചിട്ടാണ് പഠിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് അപ്പോൾ അവരെന്താണോ ഉദ്ദേശിച്ചത് നടന്നില്ല എന്നർത്ഥം രസകരമായി അവിടെ ജയ്പൂരിലൊക്കെ ചുറ്റും കേൾക്കുന്ന ഒരു വാർത്ത അതിനുശേഷം അദ്ദേഹത്തെ ഡൽഹിയിൽ കൊണ്ടുവിടാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന പാവപ്പെട്ട വൃദ്ധന്മാരെയും വൃദ്ധകളെയും ഒക്കെ ബൂത്തിൻ്റെ മുന്നിൽ ഉപേക്ഷിച്ചിട്ട് പോരുന്ന ആൾക്കാരുണ്ടല്ലോ കാരണം അടുത്ത 5 വർഷം കഴിഞ്ഞ് ഈ പാവം ജീവിച്ചിരിക്കില്ല അപ്പോൾ പിന്നെ വോട്ടുണ്ടാവില്ല അപ്പോൾ വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുവരും അങ്ങനെ ബെനോഖ്രിയെയും കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ ആളുണ്ടായില്ല ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു ഡൽഹിയിലെത്തി ഡൽഹിയിൽ പത്രക്കാരെ അഭിസംബോധന ചെയ്തു പത്രക്കാരുടെ കൂട്ടത്തിൽ ഒരു സമർത്ഥനായ വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു ആഫ്രിക്കയ്ക്കും ഭാരതത്തിനും ചില സമാനതകളുണ്ട് കൊളോണിയൽ വാഴ്ചയുടെ പേരിൽ കൊളോണിയൽ വാഴ്ച അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അവിടുത്തെയും ഇവിടുത്തെയും ചരിത്രത്തിന് അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ കൊളോണിയൽ വാഴ്ച കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധമായ കൊട്ടേഷൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബെനോഖ്രിയുടെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ വാക്കുകൾ അതേപോലെ കോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ടു പോയിസൺ എ നേഷൻ പോയിസൺ ഇറ്റ്സ് സ്റ്റോറീസ് ഒരു രാഷ്ട്രത്തെ വിഷമയമാക്കണം എങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ കഥകളെ വിഷമയമാക്കണം അങ്ങനെ കഥകൾ വിഷമയമായാൽ രാഷ്ട്രം ഡിമോറലൈസ്ഡായി പോകും നേഷൻ വിൽ ബിക്കം ഡിമോറലൈസ്ഡ് അടുത്ത പടിയാണ് വളരെ അപകടകരമായിട്ടുള്ളത് ദ ഡിമോറലൈസ്ഡ് നേഷൻ വിൽ സ്റ്റാർട്ട് ടെല്ലിങ് ദ ഡിമോറലൈസ്ഡ് സ്റ്റോറീസ് ടു ഇറ്റ്സെൽഫ് അങ്ങനെ സദാചാര വിരുദ്ധമോ അധാർമികമോ ആയി പോകുന്ന രാഷ്ട്രം അതിനോട് തന്നെ അത്തരം സദാചാരഹീനമായ അധാർമികമായ ആ വിഷമയമായ കഥകൾ പറയാൻ തുടങ്ങും അൾട്ടിമേറ്റ്ലി അദ്ദേഹം പറയുകയാണ് ആ രാഷ്ട്രവും ജനതയും വിൽ ഫേസ് എ സൈക്കിക് ഡിസ്ട്രക്ഷൻ അതിനിടയിൽ കുറേ ഭാഗങ്ങളുണ്ട് ഞാനിത് വെറുതെ കൊട്ടേഷൻ കൂടുതൽ പറയുന്നില്ല മാനസികവും ബൗദ്ധികവും ആത്മീയവുമായ സമ്പൂർണ്ണ വിനാശത്തിലേക്ക് ആ രാഷ്ട്രവും ജനതയും ചെന്നുപെടും ഈ വിഷമയമായ ചരിത്ര നിർമ്മിതി മൂലം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഞങ്ങളും ഫേസ് ചെയ്തു എൻ്റെ അനുഭവത്തിൽ നിങ്ങളും ഫേസ് ചെയ്യുകയാണ് നിങ്ങളും നേരിടുകയാണ് ഞങ്ങളൊരു വലിയ അളവോളം ഞങ്ങളുടെ പരിശ്രമ ഫലമായി അതിനെ നവീകരിക്കാൻ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്
പക്ഷേ നിങ്ങളാണ് പറയേണ്ടത് നിങ്ങളുടെ നാടിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. 1947 ശേഷമുള്ള ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷത്തെയും നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിഷമയമാക്കപ്പെട്ടു നമ്മുടെ ചരിത്രം എന്നത് വസ്തുതയാണ്, അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. വിഷമയമാക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് കൊളോണിയൽ ചരിത്രകാരന്മാർ തന്നെയാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ, വിജയികളാണ് ചരിത്രം എഴുതുക, വിക്ടേഴ്സ്, വിജയിക്കുന്നവരാണ് ചരിത്രം എഴുതുക. ഇവിടെ വിജയിച്ച കൊളോണിയൽ വാഴ്ചക്കാർ, ഭരണക്കാർ ഭാരതത്തിൻ്റെ ചരിത്രത്തെ അവർക്ക് ആവശ്യമുള്ള വിധത്തിൽ എഴുതി. ഒറ്റ ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ ഭരണകാര്യത്തിന് വേണ്ടി എത്തുന്ന ബ്രിട്ടീഷ് യുവാക്കന്മാർ, ICS ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവിശ്വാസത്തെ ഉയർത്താൻ ഉതകുന്നതായ ചരിത്രം, ഇവിടെയുള്ള ഭാരതീയരുടെ നീചതാബോധം, അധമബോധത്തെ കൂടുതൽ കൂടുതൽ വഷളാക്കുന്ന വിധത്തിലുള്ള ചരിത്രം. വളരെ ലളിതമായിരുന്നു അവരുടെ ചരിത്ര നിർമ്മിതിയുടെ ഉദ്ദേശം. ഇതിനെക്കുറിച്ച് പലകുറി പലരും എഴുതിയിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ആ കൂട്ടത്തിൽ പ്രമുഖനാണ് ജെയിംസ് മിൽ. ഭാരതത്തിൻ്റെ ചരിത്രം എഴുതിത്തരികയും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ആൾക്കാർ, ഫാദർ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ഓഫ് ഇന്ത്യ എന്ന് ലജ്ജാകരമാം വിധം പുകഴ്ത്തുകയും ചെയ്യുന്ന മിൽ, ജെയിംസ് മിൽ. അദ്ദേഹം ഭാരതത്തിൻ്റെ ചരിത്രം ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല, വായിക്കാനും പാടില്ല. അതിൻ്റെ പ്രിഫൈസ്, ആമുഖം ആ മനുഷ്യൻ തന്നെ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ നമുക്ക് കൃത്യമായി ഇവിടെ ഭരണം നടത്തിയ ബ്രിട്ടീഷുകാരൻ നമ്മുടെ ചരിത്രത്തെ വിഷമയമാക്കിയത് എന്തുകൊണ്ട് എന്ന് വ്യക്തമാകുന്നു. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നൊരു വസ്തുത, ഭാരതത്തിൻ്റെ ദർശനങ്ങളും ചരിത്രവും വസ്തുതയും സിദ്ധാന്തങ്ങളും നമ്മുടെ ഈ നാടിൻ്റെ കസ്റ്റമറി പ്രാക്ടീസസും ട്രഡീഷനും ഒക്കെ മനസ്സിലാക്കാൻ വളരെയൊന്നും പണിപ്പെടേണ്ടതില്ല. എ ഡ്യൂലി എഡ്യൂക്കേറ്റഡ് ഇംഗ്ലീഷ് മാൻ കൻ ലേൺ ഓൾ അബൌട്ട് ഇന്ത്യ വിത്തിൻ വൺ ഇയർ സിറ്റിംഗ് ഇൻ ഹിസ് ക്ലോസെറ്റ് ബിഫോർ ഹിസ് ലൈഫ് ഹിസ് അൽമെറ. ഒരു വേണ്ട വിധം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ഒരു ഇംഗ്ലീഷുകാരന് ഇംഗ്ലീഷ് നാട്ടിലിരുന്ന് അയാളുടെ മുറിയിലെ അയാളുടെ പുസ്തക അലമാരയുടെ മുന്നിൽ ഒരു വർഷം ചെലവഴിച്ചാൽ പഠിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഭാരതത്തിൻ്റെ ചരിത്രവും ദർശനവുമൊക്കെ. എത്ര അഹങ്കാരമെന്ന് ആലോചിച്ച് നോക്കൂ. ഷഡ്ദർശനം മുഴുവൻ വായിക്കാനോ പഠിക്കാനോ എത്ര സമയമെടുക്കും? അത് അചിന്ത്യമാണ്. ഒരു ദർശനം വായിച്ച് പൂർണ്ണമായി പഠിക്കാൻ എത്ര കാലമെടുക്കും ഭാരതത്തിൻ്റെ? അങ്ങനെ എന്തെന്തെല്ലാം ഏതെല്ലാം ഷഡ്ദർശനങ്ങൾ മാത്രമല്ല ഭാരതത്തിൻ്റെ ദർശനങ്ങളുള്ളത്. ഇത്ര വിപുലമായ നമ്മുടെ അറിവിൻ്റെ ഭണ്ഡാരം, അവർ നോളജ് ട്രഡീഷൻ, നമ്മുടെ അറിവിൻ്റെ ആ വലിയ പാരമ്പര്യത്തെ എത്ര മോശമായ വിധത്തിൽ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടാണ് ചരിത്രം എഴുതുന്നത്. ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കാൻ, ദർശനം പഠിക്കാൻ അത്രയൊന്നും മെനക്കെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നതോ, ഞാൻ ഈ ചരിത്രം ഒരു ക്രിട്ടിക്കൽ ഹിസ്റ്ററിയാണ് എഴുതുന്നത്. അങ്ങനെ തന്നെ വേണം ചരിത്രം എഴുതാൻ. ചരിത്രം എപ്പോഴും ഒരു വിമർശനാത്മകമായി എഴുതണം. പക്ഷെ വിമർശനാത്മകമായ എഴുത്ത് സമഗ്രമായിരിക്കണം. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ഒരു വിഭാഗത്തെയോ മാത്രം മുന്നം വെച്ചുകൊണ്ടായിരിക്കരുത് വിമർശനം. മില്ലെഴുതിയ ചരിത്രം ആദ്യന്തം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതത്തിലെ ഹൈന്ദവ മതാനുയായികളുടെ കുറവുകളെക്കുറിച്ചാണ് അയാൾ എഴുതി പിടിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു വസ്തുത, ഇങ്ങനൊരു ക്രിട്ടിക്കൽ ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി എഴുതാൻ എൻ്റെ യോഗ്യത എന്താണ് എന്നും അയാൾ എഴുതുന്നു. അവിടെയൊക്കെയാണ് ഇംഗ്ലീഷുകാരൻ്റെ ധാർഷ്ട്യം, അഹങ്കാരം നമുക്ക് കൂടുതൽ മനസ്സിലാവുക. അയാൾ പറയുന്നത് രണ്ട് പ്രധാന യോഗ്യതകളാണ് എനിക്കുള്ളത്. ഒന്നാമത്തത്, ഞാൻ ഇന്ത്യയിൽ ഇതുവരെ പോയിട്ടില്ല, അതാണ് ഒന്നാമത്തെ യോഗ്യത. രണ്ടാമത്തെ യോഗ്യത, ഭാരതത്തിലെ ഒരു ഭാഷയും എനിക്കറിയില്ല. ഈ രണ്ട് യോഗ്യതയാണ് എനിക്കിതെഴുതാനുള്ളത്, ഇതെഴുതാനുള്ള കഴിവ് തരുന്നത് എന്നാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും ഓർത്തു പോകാറുള്ളത്, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിമാർക്ക് ചുരുങ്ങിയത് ജെയിംസ് മില്ലിൻ്റെ പകുതി യോഗ്യതയെങ്കിലും ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഭാരതീയ ഭാഷകളൊന്നും അറിയുമായിരുന്നില്ല.
ഭാരതീയ ഭാഷകൾ സംസ്കൃതം മുതൽ മലയാളം വരെയുള്ള ഒരു ഭാഷ പോലും അറിയാത്തവരാണ് ആദ്യഘട്ടത്തിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക വിദ്യാഭ്യാസ ചരിത്ര മേഖലയെ കൈകാര്യം ചെയ്തത് എന്നോർക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരം ചരിത്രം പാരമ്പര്യം എങ്ങനെ വിഷമയമാക്കി ആക്കപ്പെട്ടു എന്ന് നമുക്ക് ഊഹിക്കാം. ആ ആളെയാണ് ഇവിടെ പാടിപ്പുകഴ്ത്തുന്നത്. നമ്മുടെ ചരിത്ര രചനാ തന്ത്രത്തിൻ്റെ പിതാവായി അങ്ങനെയാണ് ഭാരതത്തിൻ്റെ ചരിത്രം രചിക്കപ്പെട്ടത്. ആ ചരിത്രത്തിൻ്റെ ഏറെക്കുറെ ഒരു തരത്തിൽ പറഞ്ഞാൽ അനുഗമനം, അനുവർത്തനം, ഒരു തരം ഇമിറ്റേഷൻസ് ആണ് പിന്നീട് വന്ന ഭാരതത്തിൻ്റെ ഔദ്യോഗിക ചരിത്രകാരന്മാരൊക്കെയും എഴുതിവെച്ചത്. ഇതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിയെ സംബന്ധിച്ചുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യത്തെ അതിൻ്റെ സമഗ്രതയിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്തൊക്കെയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം? ഇപ്പോൾ 75 വർഷത്തോടനുബന്ധിച്ചുള്ള സമ്മേളനമാണിത്. ഹിന്ദു സമ്മേളനത്തിൽ എന്തിനാണ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്ന് ചിലർക്ക് സംശയം തോന്നാം. ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രേരണ എന്തായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഈ വിഷയം തെരഞ്ഞെടുത്ത സംഘാടക സമിതിയുടെ ഔചിത്യത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം വരും. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ലാൻഡ്മാർക്ക് സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്തൊക്കെയായിരുന്നു? ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്, സമയപരിമിതി ഉണ്ട്, താനും മുഴുവൻ കാര്യങ്ങൾ പറയാൻ ഒരുപക്ഷെ സമയം ലഭിച്ചു എന്ന് വരില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് വളരെ ദീർഘകാലം നടന്നിരുന്ന ഒരു പോരാട്ടമാണ് എന്നതാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നതോ നമ്മളെ പഠിപ്പിക്കുന്നതോ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ദേശീയ തലത്തിൽ ആരംഭിച്ചത് ചിലർ പറയുന്നു 1885 എന്ന്. എന്താണ് ഈ 1885 ഈ വലിയ പ്രത്യേകത? അന്നാണത്രേ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കപ്പെട്ടത്. ആ രാഷ്ട്രീയ പാർട്ടി ഒരു പാശ്ചാത്യൻ, ഒരു ഇംഗ്ലീഷുകാരൻ തുടങ്ങിയത് 1885. അന്നു മുതലാണത്രേ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ദേശീയമായി തീർന്നത്. അതിനു മുമ്പ് ഭാരതത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നില്ല എന്ന മട്ടിലാണ് പ്രചരണം നടത്തുന്നത്. ഇത് ശരിയാണോ? ഒരല്പം സൂക്ഷ്മമായി പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും, അങ്ങനെയാണ് എങ്കിൽ സന്യാസി വിപ്ലവം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി റെബല്യൺ ഏത് പട്ടികയിലാണ് നമുക്ക് പെടുത്താൻ പറ്റുക? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടികയിലല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിച്ച രാംസിംഗ് കൂക്ക, കൂക്ക ആന്തോളൻ, കൂക്ക പ്രക്ഷോഭം, പഞ്ചാബിലെ ധീരനായ രാംസിംഗ് കൂക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി പ്രക്ഷോഭം, സ്വദേശി മുന്നേറ്റം ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയത് രാംസിംഗ് കൂക്കയാണ്. പിന്നീടാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഏറ്റെടുക്കുന്നത്. അതെവിടെ നമ്മൾ ഉൾപ്പെടുത്തും? 1885 മുമ്പാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. പിന്നെയാണ് ചിലർ അവകാശപ്പെടുന്ന 1857 തുടങ്ങിയത് എന്ന്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അങ്ങനെയും ഒരു ആഖ്യാനം, ഒരു നരേറ്റീവ് നിലനിൽക്കുന്നുണ്ട്. ഇസ് ഇറ്റ് ട്രൂ? അത് സത്യമാണോ? അങ്ങനെ പറയുമ്പോൾ ചിലർക്കൊക്കെ വിഷമം വരും. നമ്മൾ വിപ്ലവ വീര വിനായക ദാമോദര സവർക്കർ പറഞ്ഞിട്ടില്ലേ അങ്ങനെ? അതല്ലേ സത്യം? സവർക്കർ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പുസ്തകം എഴുതിയിട്ടില്ലേ എന്ന് ചോദിക്കാം. ഏത് പുസ്തകത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം എഴുതിയ 1857 ഭാരത സ്വാതന്ത്ര്യ സമരം എന്നാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് തലക്കെട്ട് കൊടുത്തില്ല. ചിലർക്ക് ആവശ്യമുണ്ടായിരുന്നു അത് ഒന്നാമത്തതാണ് എന്ന് പറയണം എന്ന്. അതിന് പ്രത്യേകമായ കാരണമുണ്ട്. ഇത് വെളിവാക്കുന്നുണ്ട് മഹാനായ ചരിത്രകാരൻ R.C. Majumdar. ഭാരതത്തിൻ്റെ ദേശീയ ചരിത്രകാരന്മാരിൽ എന്തുകൊണ്ടും ശ്രേഷ്ഠനായ, അഗ്രിമസ്ഥാനത്ത് വിരാജിക്കുന്ന R.C. Majumdar. അദ്ദേഹം ഭാരതത്തിൻ്റെ ചരിത്രം എഴുതാനൊരു പരിശ്രമം തുടങ്ങി. 1947 സ്വതന്ത്രമായപ്പോൾ തന്നെ അത്തരമൊരു പ്രപ്പോസൽ സെൻട്രൽ ഗവൺമെൻറ് മുമ്പാകെ അദ്ദേഹം വെച്ചു. ആദ്യഘട്ടത്തിലൊക്കെ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും കുറച്ച് വൈകി 1952 മജുംദാറിൻ്റെ നേതൃത്വത്തിലുള്ള ഹിസ്റ്ററി റൈറ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു സർക്കാർ, കേന്ദ്ര വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ. മൗലാന അബുൽ കലാം ആസാദ്ജിയുടെ, അദ്ദേഹമാണല്ലോ മതേതര മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിനിധി. ആദ്യഘട്ടത്തിൽ ഖിലാഫത്തിൽ പ്രവർത്തിക്കുകയും ഖിലാഫത്ത് പരാജയപ്പെട്ട, അതിനു മുമ്പ് ഖിലാഫത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുകയും
മുസ്ലിം ലീഗിന് പോരാ വർഗീയത എന്ന് തോന്നിയപ്പോൾ ഖിലാഫത്തിൽ പ്രവർത്തിക്കുകയും ഖിലാഫത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഏറ്റവും സുഖകരമായ ലാവണം കോൺഗ്രസ് ആണ് എന്ന് നിശ്ചയിച്ച് കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ ആദ്യ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ്ജിയുടെ കാർമ്മികത്വത്തിന് കീഴിൽ ഈ കമ്മിറ്റി നിലവിൽ വന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ആർ സി മജുംദാറിന് പൊറുതിമുട്ടി അദ്ദേഹം രാജിവെച്ചു, അല്ലെങ്കിൽ നെഹ്റു ഗവൺമെൻറ് ആ കമ്മിറ്റി പിരിച്ചുവിട്ടു. ആ സ്ഥാനത്തേക്ക് ടെഹ്റാനിൽ, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ അംബാസഡറായിരുന്ന സഖാവുത്ത് താരാചന്ദിനെ, എ ബ്യൂറോക്രാറ്റ് ടേൺഡ് ഹിസ്റ്റോറിയൻ ടേൺഡ് കോംറേഡ്, അദ്ദേഹത്തെ അവിടുന്ന് വിളിച്ചു വരുത്തി ചുമതല ഏൽപ്പിച്ചു. പക്ഷേ ഇതിനിടയിൽ നടന്ന കാര്യം എന്തൊക്കെയായിരുന്നു എന്ന് ആർ സി മജുംദാർ സ്വയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഹിസ്റ്റോറിയോഗ്രാഫി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന 3 പ്രഭാഷണങ്ങൾ നടത്തി അതൊരു പുസ്തക രൂപത്തിൽ പുറത്തു വരികയും ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്നത്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതാനുള്ള പരിശ്രമം തുടങ്ങിയപ്പോൾ വളരെ സ്വാധീന ശക്തിയുള്ള, അദ്ദേഹം പേര് പറയുന്നില്ല, നമുക്ക് ഏറെക്കുറെ ഉദ്ദേശിക്കാം, 47 മുതൽ 64 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഭാരതത്തിലെ ഏറ്റവും പ്രബലനായ സ്വാധീന ശക്തിയുള്ള രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു എന്ന് ഊഹിക്കാൻ പറ്റാത്തവരല്ല എന്നെ കേൾക്കുന്നവർ. ആർ സി മജുംദാറിനും അറിയാം ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നു, ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഒരു വ്യക്തി ഞങ്ങളോട് കൽപ്പിച്ചുകൊണ്ടേയിരുന്നു, ഞങ്ങൾക്ക് നിർദ്ദേശം തന്നുകൊണ്ടേയിരുന്നു, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവകാരികൾക്ക്, സായുധ കലാപം നടത്തിയവർക്ക് ഉള്ള പങ്കിനെക്കുറിച്ച് ഏറെയൊന്നും എഴുതേണ്ടതില്ല എന്ന്. ഇതെൻ്റെ വാക്കുകളല്ല, സാക്ഷാൽ ആർ സി മജുംദാറിൻ്റെ വാക്കുകളാണ്. എഴുതേണ്ടതില്ല എന്ന് മാത്രമല്ല, അഹിംസാ സമരത്തിലൂടെയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് എഴുതത്തക്ക വിധത്തിലുള്ള തെളിവുകൾ ശേഖരിക്കണം, റിസർച്ച് വർക്കേഴ്സിന് കൊടുത്ത നിർദ്ദേശമാണ്. ഇതിനോടൊപ്പം 1857 സായുധ കലാപത്തെക്കുറിച്ചും സൂചിപ്പിക്കണം, അതിൻ്റെ പരാജയത്തെക്കുറിച്ചും. എത്ര ഹീനമായ പരിശ്രമമാണെന്ന് ആലോചിച്ച് നോക്കൂ. 1857 മഹത്വത്തെക്കുറിച്ച് പറയാനല്ല, അതിൻ്റെ പരാജയത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും, അതായത് വിപ്ലവകാരികളുടെ പരിശ്രമത്തിൻ്റെ പ്രാരംഭ ബിന്ദുവായി 1857 അത് പരാജയപ്പെട്ട പരിശ്രമമായിരുന്നു എന്ന് സൂചിപ്പിക്കുക വഴി വിജയിച്ചത് അഹിംസാ സമരം, ഉപസത്യാഗ്രഹം ഒക്കെ മാത്രമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയായിരുന്നു ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റീഷ്യൻ ഞങ്ങളുടെ മേലെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മജുംദാർ രേഖപ്പെടുത്തുന്നു പുസ്തകത്തിൽ. അപ്പം അത്തരമൊരു ശ്രമം നടത്തുന്നത് വഴി, അതിൻ്റെ ഭാഗമായിട്ടാണ് 1857 കുറിച്ചും ഇത് പറയുന്നത്. ശരിയാണ്, ഭാരതമാസകലം ഒരു നേതൃത്വത്തിന് കീഴിൽ നടന്ന പോരാട്ടമെന്ന നിലയിൽ 1857 പ്രാധാന്യമുണ്ട്. പക്ഷേ അതിനും മുമ്പ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ചരിത്രം മുഴുവൻ വിധി വഴിയാൻ വണ്ണം പഠിക്കാനും പഠിപ്പിക്കാനും പറയാനും പറയിപ്പിക്കാനും ഉള്ള സന്ദർഭമാണിത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ജമൈക്കൻ ഗേൾ, ആ പെൺകുട്ടി പറഞ്ഞത്, ഇതാണ് നിങ്ങൾ ലോകത്തോട് നിങ്ങളുടെ കഥകൾ പറയാനുള്ള സമയം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ ഈ വിദേശ യജമാനന്മാർ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരാൻ കാലെടുത്തു വെച്ചത്, ആ നിമിഷം നമ്മുടെ പ്രതികരണവും ആരംഭിച്ചു, അവർ റെസ്പോൺസ് ആരംഭിച്ചു. ആ റെസ്പോൺസ് എപ്രകാരം ഒക്കെ ഈ ആക്രമണം ബഹുതല സ്പർശിയായിരുന്നുവോ, മൾട്ടി ഡയമെൻഷണലായിരുന്നുവോ, നമ്മുടെ പ്രതികരണവും മൾട്ടി ഡയമെൻഷണലായിരുന്നു. ഇപ്പോൾ വാസ്കോഡഗാമ പോർത്തുഗൽ ശക്തികൾ കേരളത്തിലാണ് ആദ്യമായി എത്തുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. 498 ഇവിടെ എത്തുന്ന സമയത്ത് സ്വാഭാവികമായും ഭാരതത്തിലെ ഒരു പാരമ്പര്യം, സനാതനധർമ്മത്തിൻ്റെ ഒരു പാരമ്പര്യം, ആര് വന്നാലും അതിഥി ദേവോ ഭവ എന്ന മട്ടിൽ സ്വീകരിക്കുകയാണ് നമ്മുടെ പാരമ്പര്യം. പക്ഷേ എപ്പോഴാണോ അവരുടെ യഥാർത്ഥ ഉദ്ദേശം വെളിപ്പെട്ടത്, കോഴിക്കോടിൻ്റെ ഭരണാധികാരികൾക്കും മലബാറിലെ ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടത്, അപ്പോൾ മുതൽ പ്രതികരണം ആരംഭിച്ചു. പക്ഷേ നമുക്കറിയാം, ആ പ്രതികരണത്തെ സംബന്ധിച്ചും തെരഞ്ഞെടുക്കപ്പെട്ട ചില ഏടുകൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ചില ഏടുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചില കഥാപാത്രങ്ങളെക്കുറിച്ച് മാത്രം ആണ് നമ്മൾ പഠിക്കുന്നത്. എത്ര വിദഗ്ധമായിട്ടാണെന്നോ മലബാർ മേഖലയിൽ നടന്ന പോർത്തുഗൽ വിരുദ്ധ പോരാട്ടം, പറങ്കി വിരുദ്ധ പോരാട്ടത്തെപ്പോലും ഒരു മതത്തിൻ്റെ ആരാധനാലയത്തിലും ഒരു മതത്തിൽപ്പെട്ട ചില ആളുകളിലേക്കും ഒതുക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം ചരിത്രത്തിൻ്റെ അവനിർമ്മിതിക്ക് നിങ്ങളും സാക്ഷിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് മതിലുകളിൽ നോക്കിയാൽ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഗ്രാഫിറ്റികൾ കാണാം.
ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ കലാപം ആരാണ് നടത്തിയെന്നും ആരുടെ ആസൂത്രണമായിരുന്നുവെന്നും കുടമൺപിള്ളയുടെ നേതൃത്വത്തിൽ ധീരരായ തിരുവിതാംകൂർ പടയിലെ നായർ പട്ടാളം നടത്തിയ അത്യുജ്വലമായ പോരാട്ടമായിരുന്നു. ഞാൻ ജാതി പറയുന്നല്ല, പട്ടാളത്തിൻ്റെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നടത്തിയ പോരാട്ടമായിരുന്നുവെന്നും അത് ആറ്റിങ്ങൽ റാണിയുടെ അറിവോടുകൂടിയാണ് നടത്തിയെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആ ചിത്രത്തിൽ എവിടെയെങ്കിലും കുടമൺപിള്ളയെ ഒന്ന് തൊട്ടടുത്ത് കാണിക്കാമോ? അവിടെ എവിടെയെങ്കിലും ആറ്റിങ്ങൽ റാണിയെ ഒന്ന് കാണിക്കാമോ? പകരം നിങ്ങൾക്ക് ആ പോരാട്ടം നടത്തുന്നതിൽ പ്രത്യേകതരം മതവേഷവിധാനങ്ങളോടുകൂടിയ ആളുകളെ കാണാം. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയാണ് ആ മതവിഭാഗത്തിന് പങ്കാളിത്തമുള്ളത്? എവിടെയാണുള്ളത്? നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. ബെനോഖ്രി പറഞ്ഞ പോയിസണിങ് അവർ സ്റ്റോറീസ്, നമ്മുടെ കഥകളെ വിഷമയമാക്കുന്ന പരിശ്രമം നടക്കുകയാണ്. ഇതാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മലബാർ ഭാഗത്തെ ചെറുത്തുനിൽപ്പിൻ്റെ കഥയെക്കുറിച്ചുള്ള സമഗ്രമായ ചിത്രം ഇല്ലാതെയാക്കിയതും ഇത്തരം വിഷമയമാക്കൽ, പോയിസണിങ്. ഇത് നടന്നിരിക്കുന്നു. അതേ കാലഘട്ടത്തിലാണ്, ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ മലബാർ ഭാഗത്ത് സാമൂതിരിയുടെയും പ്രജകളുടെയും നേതൃത്വത്തിലുള്ള പോരാട്ടം നടക്കുമ്പോൾ സാമൂതിരിയുമായി സഹകരിച്ചുകൊണ്ടൊരർത്ഥത്തിൽ ഉള്ളാൾ ദേശത്തിൻ്റെ ധീരയായ റാണി അബ്ബക്ക, ഉള്ളാൾ മംഗലാപുരത്തിനടുത്തുള്ളൊരു ചെറിയ രാജ്യമാണ്, മംഗലാപുരം കീഴടക്കി പോർത്തുഗൽ ശക്തി ഉള്ളാളും കീഴടക്കാൻ ശ്രമിച്ചു. ആ സന്ദർഭത്തിൽ ഉള്ളാളിൻ്റെ രാജാവായിരുന്ന രാജാവ് പൈസയുടെ മോഹത്തിൽ, ധനമോഹത്തിൽപ്പെട്ട് പോർത്തുഗലിനോടൊപ്പം ചേർന്നു, പോർത്തുഗീസുകാരോടൊപ്പം ചേർന്നു. സ്വാഭാവികമായും ഉയരുന്ന ഒരാവശ്യം, ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് പത്നീധർമ്മം ആചരിക്കണം റാണി. റാണി ഭർത്താവിൻ്റെ പുറകെ പോർത്തുഗീസുകാരുടെ കൂടെ ചേരണമെന്നുള്ള മട്ടിൽ. പക്ഷേ ധീരയായ റാണി അബ്ബക്ക അന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്, എൻ്റെ സനാതന ധർമ്മം എന്നെ പഠിപ്പിക്കുന്നത് പത്നീധർമ്മത്തെക്കാൾ വലുതാണ് ദേശധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറങ്കിപ്പടയ്ക്കെതിരായിട്ടുള്ള ഒത്തുതീർപ്പില്ലാത്ത പോരാട്ടം ആരംഭിച്ചു. ആ പോരാട്ടത്തിൻ്റെ പിൻബലത്തിൽ പോർത്തുഗീസുകാരെ പലവട്ടം ആ റാണി പരാജയപ്പെടുത്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഇന്നലെ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് വിവേക് അഗ്നിഹോത്രി ഒരു വസ്തുത പറഞ്ഞു, ഞാൻ ലൈവായിട്ട് കാണുകയായിരുന്നു. നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞു, അമ്മമാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ വിശിഷ്ടമായ സംസ്കൃതിയെ, സനാതന ധർമ്മത്തെ കാത്തുരക്ഷിച്ചു പോരുന്നവരാരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു. അതിൽ അമ്മമാരുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞു. ഭാരതത്തിൽ എല്ലാ കാലത്തും ശ്രേഷ്ഠമായ പദവി, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം സ്ത്രീകൾക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്ന, നമ്മളെ അവമതിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ, സ്ത്രീകൾക്ക് പ്രാധാന്യവും സമാന സ്ഥിതിയും സമാനമായ അവസ്ഥയും കിട്ടിയത് ബ്രിട്ടീഷുകാരൻ വന്നതിന് ശേഷമാണെന്നാണ്. ബ്രിട്ടീഷുകാരൻ വന്നിട്ടാണ്, കാരണം ഈ വിദേശികൾ ഭാരതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു പോലും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലതല്ലി കീറി കഴുത്തു വെട്ടി നടന്നിരുന്ന ആൾക്കാരാണ്, ഹെഡ് ഹണ്ടേഴ്സ് ആയിരുന്നു എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. സംസ്കാരമില്ലാത്തവർ, അൺസിവിലൈസ്ഡ് ബാർബേറിയൻസ് എന്നൊക്കെയാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മളുടെ കഷ്ടസ്ഥിതി കണ്ടിട്ട് അവർക്ക് ദയനീയത തോന്നി, സഹതാപം തോന്നി. അതുകൊണ്ട് അവർ തീരുമാനിച്ചു തൽക്കാലം കച്ചവടം കുറച്ച് സൈഡിലേക്ക് ഇരിക്കട്ടെ, ഇവർക്ക് സംസ്കാരം കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു. അതായത് എനിക്കും നിങ്ങൾക്കും സംസ്കാരം തരിക, നമ്മളെ സിവിലൈസ്ഡ് ആക്കുക, നമുക്ക് വിദ്യാഭ്യാസം തരിക, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സമാനമായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക പുരുഷന്മാർക്കൊപ്പം. അത് അവരുടെ ദാനമാണെന്ന മട്ടിലാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പലരും വിശ്വസിച്ചു വശമായിട്ടുള്ളത്. ആ വിശ്വസിച്ചു വശമായിട്ടുള്ള ചില ആൾക്കാർ ഇംഗ്ലണ്ടിൽ പോയി പോലും ഈ കാര്യം പറഞ്ഞു സമീപകാലത്ത്. ഞാൻ പലവട്ടം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ കേട്ടിട്ടുള്ള പലരും അത് വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെ ഇത് തന്നെ എപ്പോഴും പറയുന്നു, ഇത് പറയാൻ കാരണമുണ്ട്, അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. ഒരു 8-9 വർഷം മുമ്പ് അന്നത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മഹാപണ്ഡിതനാണ്, അനേകം ഡിഗ്രികളും ഡോക്ടറേറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, ഒരു കുഴപ്പമുള്ളൂ, ഭാരതത്തിൽ മൗനമായിരിക്കും, ഭാരതത്തിന് പുറത്തു പോയി അനേകം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വിദ്വാൻ. അദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു ഡോക്ടറേറ്റ് കൊടുത്തു. ഈ ഡോക്ടറേറ്റ് സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ അവിടെ പോയി. ഡോക്ടറേറ്റ് കയ്യേറ്റ് വാങ്ങിയതിന് ശേഷം അദ്ദേഹം നടത്തിയൊരു മറുപടി പ്രസംഗം ഇപ്പോഴും അവൈലബിളാണ്, ഗൂഗിളിൽ വായിച്ചു നോക്കിയാൽ ഏത് ഭാരതീയനും തലകുനിച്ചു പോകും ലജ്ജ കൊണ്ട്. അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞതാണ് ഞാൻ ഈ സൂചിപ്പിച്ചത് നേരത്തെ. ഇപ്പോഴെനിക്ക് പറയാൻ കഴിയും ഇംഗ്ലണ്ട്, ബ്രിട്ടൻ ഭാരതത്തിന് ചെയ്ത നന്മകളെക്കുറിച്ച്, ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച്, ആധുനിക സർവകലാശാലകളെക്കുറിച്ച്
പരീക്ഷണ ശാലകളെക്കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, നീതി നിർവഹണത്തെക്കുറിച്ച് ഒക്കെ ഞങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും അഭിമാനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ആ കൂട്ടർ ഇപ്പോഴും കരുതുന്നത് സ്ത്രീകൾക്ക് തുല്യസ്ഥാനം നൽകാൻ വേണ്ടി പോലും പാശ്ചാത്യര് വരേണ്ടി വന്നു എന്നാണ്. പക്ഷെ നമ്മൾ എത്ര പേർക്ക് ഓർക്കാൻ സാധിക്കുന്നു, ബ്രിട്ടൻ ഉൾപ്പെടെ, സ്പെയിൻ ഉൾപ്പെടെ, ഫ്രാൻസ് ഉൾപ്പെടെ, പോർത്തുഗീസ് ഉൾപ്പെടെയുള്ള വിദേശ ക്രൈസ്തവ രാജ്യങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് സമന്മാരാണോ എന്നതല്ല ചർച്ച, സ്ത്രീകൾ മനുഷ്യജീവികളാണോ എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വെതർ വിമൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഹ്യൂമൻ ബീങ്സ് എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഭാരതത്തിൽ റാണി അബ്ബക്കയെ പോലെ, വേലുനാച്ചിയാരെ പോലെ, കിത്തൂർ റാണി ചന്നമ്മയെ പോലെ, അബന്തിറായിയെ പോലെ, ഉടാറാണിയെ പോലെയൊക്കെയുള്ള ധീരവിപ്ലവകാരികൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു. പുരുഷന്മാർക്ക് പോലും നേതൃത്വം കൊടുത്തുകൊണ്ട് പോരടിക്കുകയായിരുന്നു. ഈ ചരിത്രം മനസ്സിലാക്കണം. പാശ്ചാത്യർ പിന്നെ എന്നാണ് ഈ സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്? 1918 നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും, ഒരു 4 വർഷം മുമ്പ് 2018 ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇംഗ്ലണ്ടിൻ്റെ തെരുവുകളിൽ ഞങ്ങൾക്ക് തുല്യാവകാശം കിട്ടിയതിൻ്റെ 100-ാം വർഷമാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ മദാമമാർ ജാഥ നടത്തും. എന്ന് പറഞ്ഞാൽ 1918 അവർക്ക് വോട്ടവകാശം പോലും കിട്ടിയത്. 1918 കൃത്യമായി ഓർക്കൂ, 29 വർഷം കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയ ആ നിമിഷം മുതൽ ഏത് പാർട്ടിയും ഭരിച്ചു കൊള്ളട്ടെ, ഇവിടെ സ്ത്രീകൾക്കും സ്ത്രീകൾ പുരുഷന്മാർക്ക് തുല്യരാണ്. പക്ഷേ 1918 മാത്രമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത്. അതിനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ തീരുമാനിച്ചത് സ്ത്രീകളും വ്യക്തികളാണ് എന്ന്. സ്ത്രീകളും വ്യക്തികളാണ്. ഭാരതത്തിൻ്റെ പാരമ്പര്യം, ഭാരതത്തിൻ്റെ ധീരമായ ആ പാരമ്പര്യം, ഏറ്റവും ഉത്കൃഷ്ടമായ ആ പാരമ്പര്യം സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊപ്പമോ അല്പമൊക്കെ പുരുഷന്മാർക്ക് ഉപരിയോ സ്ഥാനം കൊടുത്താണ്, അതാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത് ഈ ദീർഘമായ ചരിത്രം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം, അതിൻ്റെ എല്ലാ ഏടുകളും, അൺസങ് ഹീറോസ് ആൻഡ് ഹീറോയിൻസ്, പാടി പുകഴ്ത്തപ്പെടാത്ത ആൾക്കാർ, ചിലർ മാത്രം പാടി പുകഴ്ത്തപ്പെടുന്ന ഒരു ചരിത്രമാണ് നമുക്ക് വായിക്കാൻ കിട്ടുന്നത്, പഠിക്കാൻ കിട്ടുന്നത്. പക്ഷെ ഒരിക്കലും വായിക്കാൻ കിട്ടാത്ത, പഠിക്കാൻ സാധിക്കാത്ത അത്തരം ചരിത്രങ്ങൾ ലോകത്തോട് സംസാരിക്കാൻ സാധിക്കണമെന്നുണ്ട്. മറ്റൊരു വിചിത്രമായ ആഖ്യാനം, പറച്ചിൽ ചരിത്ര പുസ്തകങ്ങളിലൂടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം അത് ഒരു വടക്കേന്ത്യൻ പ്രതിഭാസമാണ്. വിന്ധ്യന് വടക്ക്, ബ്രഹ്മപുത്രയ്ക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ആര്യാവർത്തമെന്ന് അറിയപ്പെടുന്ന വടക്കേന്ത്യയിൽ മാത്രം നടന്നതാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം. ഇങ്ങനെ അവർ പറയുമ്പോൾ അതിനൊരു കാരണം കൂടിയുണ്ട്. അവർ നമുക്കിടയിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അത്തരക്കാരെ അന്ധമായി പിന്തുടരുന്ന തെറ്റായ ആശയഗതി വെച്ച് ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരും ഇപ്പോഴും പറയുന്നത് ഭാരതം ഒരു രാഷ്ട്രമല്ല എന്നാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ സ്വഭാവവും സ്വരൂപവും വരുന്നത് പാശ്ചാത്യർ വന്നതിന് ശേഷമാണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭാരതത്തിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതോത്സവം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഭാരതീയരോടായി, ലോകത്തെമ്പാടുമുള്ള ഭാരതീയരോടായി അദ്ദേഹം അഭ്യർത്ഥന നടത്തി. ഭാരതത്തിൻ്റെ മഹിതമായ പൂർവ്വകാലത്തെ സ്മരിക്കാനും ഭാരത ഭക്തരായി തീരാനുമൊക്കെയുള്ള ആഹ്വാനം നടത്തി. ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഭാരതത്തിലെ ഒരു അറിയപ്പെടുന്ന ബുദ്ധിജീവി എന്ന് അഭിമാനിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യുന്ന ഒരു പത്രപ്രവർത്തക അവരൊരു ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു, അരേ ബാബ, ബാബ എന്ന് വിളിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെ, നിങ്ങളുടെ ഈ ഭാരതം, വേർ വാസ് യുവർ ഇന്ത്യ ബിഫോർ ബ്രിട്ടൻ കെയിം ഹിയർ, ഈ ബ്രിട്ടൻ ഇംഗ്ലീഷുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഷെഫാലിജി നോസ് ഇറ്റ്, ദാറ്റ്സ് വൈ ഷീ ഈസ് സ്മൈലിംഗ്. ഹു വാസ് ദാറ്റ് ലേഡി ഹു മെയ്ഡ് ദാറ്റ് ട്വീറ്റ്? നൺ അതർ ദാൻ യു നോ. ഇരിക്കട്ടെ, അപ്പോൾ സാഗരിക ഘോഷ്, വേർ വാസ് യുവർ ഇന്ത്യ, നിങ്ങളുടെ ഈ ഇന്ത്യ എവിടെയായിരുന്നു? നിങ്ങളുടെ ഇന്ത്യ എവിടെയായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്? ഇന്ത്യ, നിങ്ങളീ പറയുന്ന ഇന്ത്യ വാസ് ജസ്റ്റ് എ ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ബർമയ്ക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഒരു പിടി മണ്ണ് മാത്രമായിരുന്നു ഭാരതം.
അതിനു മുമ്പ്. ഇതാണ് വിശ്വാസം. ഇത് പറയുന്നത് 1947 2022 മാർച്ച് മാസത്തിൽ, സോറി ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇത് ട്വീറ്റ് ചെയ്യുന്നത്. നമ്മുടെ വളരെ ഒരു സുഹൃത്ത്, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരാൾ അതിന് മറുപടി എഴുതി വളരെ രസകരമായ വിധത്തിൽ. ആ മാഡം, അതുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം, വെൻ ദേ കെയിം ഹിയർ, വെൻ ദേ മീൻസ് ബ്രിട്ടൻ, അവരിവിടെ വന്നപ്പോൾ ദേ സ്റ്റാർട്ടഡ് എ കമ്പനി ഓൾസോ ഇൻ ദ നെയിം ബ്രിട്ടീഷ് ഈസ്റ്റ് ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ കമ്പനി. അവരിങ്ങനൊരു കമ്പനി ഉണ്ടാക്കിയിട്ടാണ് വന്നത്. ഇത് കേവലം ബ്രിട്ടനല്ലോ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമല്ല, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ആ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാതൃകയിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉടച്ചു വാർത്തത്. അവരുടെ ഫൈനാൻഷ്യൽ മോഡലൊക്കെ ശരിയാക്കിയത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കണ്ടിട്ടാണ്. അപ്പോൾ ഭാരതം എന്നത് അതിനു മുമ്പ് ഒരു പ്രതിഭാസമാണ്. എത്രയോ വർഷങ്ങൾ, ആയിരത്താണ്ടുകൾക്ക് മുമ്പേ, വേദകാലം മുതലേ നിലനിൽക്കുന്നതാണ്. ഇന്നലെയും നമ്മൾ കേട്ടു, സമുദ്ര പര്യന്ത ഏകരാട്, സമുദ്രം വരെയുള്ള ഈ വിശാലമായ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പം, എത്രയോ വർഷങ്ങളായി തുടർന്നു പോരുന്ന സങ്കല്പ മന്ത്രം, ജംബുദ്വീപേ ഭാരതഖണ്ഡേ ഭാരതവർഷേ എന്നു മുതൽ തുടങ്ങിയതാണ് ഈ സങ്കല്പ മന്ത്രം. ഏത് പൂജ നടത്തുന്നതിനു മുമ്പ്, എത്രയോ കാലം മുമ്പ്, അഥർവവേദം മുതലേ തന്നെ, ഋഗ്വേദം മുതലേ തന്നെ നമ്മൾ പാടിപ്പോരുന്നു ഈ രാഷ്ട്ര സൃഷ്ടിയുടെ മഹത്വത്തെക്കുറിച്ച്. ഭദ്രമിച്ഛന്ദ ഋഷയ സ്വർവിദ തപോ ദീക്ഷാമുപസേ ദുരഗ്രേ തതോ രാഷ്ട്രം ബലമോജശ്ച ജാതം തദസ്മൈ ദേവാമുപസന്നമന്തു. ദേവതകൾ പോലും ആരാധിക്കുന്ന ഈ ഭാരതം പിറന്നതെങ്ങനെ? ഋഷിശ്രേഷ്ഠന്മാർ വിശ്വ വൈഭവത്തിനു വേണ്ടി, വിശ്വശ്രേയസ്സിനു വേണ്ടി തപം ചെയ്തു. അവരവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടല്ല തപസ് ചെയ്തത്. എൻ്റെ മകൾ പ്രധാനമന്ത്രിയാകണമെന്നും മകളുടെ മകനാവണമെന്നും മകൻ്റെ മകനും ആകുമെങ്കിൽ ആകട്ടെ എന്നും ഒന്നും അവരാരും വിചാരിച്ചില്ല. അവർ ചെയ്തത് ഭദ്രമിച്ഛന്ദ ഋഷയ സർവിത തപോ ദീക്ഷാമുപസേ ദുരഗ്രേ. അവർ തപം ചെയ്തത് ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, മൃഗജാലങ്ങൾക്കും പക്ഷികൾക്കും മരങ്ങൾക്കും പാറകൾക്കും പുഴയ്ക്കും സമുദ്രത്തിനും ഒക്കെ നന്മ വരട്ടെ എന്ന് പറഞ്ഞ് ചെയ്ത തപസ്സിൽ നിന്നാണ് ഓജസ്സും തേജസ്സും രാഷ്ട്രവും ഉണ്ടായത്. ആ രാഷ്ട്രത്തെ ദേവതകൾ പോലും ആരാധിക്കുന്നു. അതാണ് ഈ രാഷ്ട്രമെന്ന് വേദങ്ങൾ പോലും പറഞ്ഞിരിക്കെ ഇങ്ങനൊരു രാഷ്ട്രമേ ഇല്ല എന്ന അവരുടെ നരേറ്റീവിന് ബലം പകരാനാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം നടന്നത് വടക്കേന്ത്യ മാത്രമാണെന്ന് പറയുന്നത്. കേരളത്തിൽ നടന്നിട്ടില്ല. അപ്പോൾ കേരളത്തിൽ നടത്തിയതൊക്കെ പഴശ്ശിരാജ ചെയ്ത സ്വാതന്ത്ര്യ സമരമല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച ധീരനായ വേലുത്തമ്പി സ്വാതന്ത്ര്യ സമരമല്ലേ നടത്തിയത്? വീരപാണ്ഡ്യ കട്ടപ്പമ്മൻ തമിഴകത്തിൽ ഈ മണ്ണൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോരാടിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? സംഗോളി റായണ്ണ കർണാടകത്തിൽ ഇനിയും ജനിക്കും ഞാൻ ഈ മണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് പോരാടിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? വേലുനാച്ചിയാർ എന്ന ധീരയായ ആ യുവതി, യുവറാണി എങ്ങനെയാണ് ആർക്കോട്ട് നവാബിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും സംയുക്ത സൈന്യത്തിനെതിരെ 10 വർഷം പോരാടി അവരെ ശിവഗംഗയുടെ അതിർത്തി കടത്തിവിട്ടത്? എന്തിനാണ് വേലുനാച്ചിയാരുടെ ധീരയായ ആ സേനാനായിക കുയിലി എന്ന 22 വയസ്സുള്ള, ജാതിയൊക്കെ ഇപ്പോൾ പറയേണ്ടി വരിക, നമ്മൾ സാധാരണ പറയാറില്ല, പക്ഷേ ഇപ്പോൾ പറയേണ്ടി വരികയാണ്, പിന്നാക്ക ജാതിക്കാരിയായ കുയിലി ഈ ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ദേഹമാസകലം വെണ്ണയും എണ്ണയും ഒഴിച്ച് ഒരു കയ്യിൽ തീപ്പന്തവും വലത് കൈയിൽ ഖഡ്ഗവുമായി ചീറിപ്പായുന്ന ഒരു മിനായം കണക്ക് ബ്രിട്ടീഷുകാരൻ്റെ ആർമമെന്റ് ഡിപ്പോയിലേക്ക് കുതിച്ചുചാടി ദേഹമാസകലം തീ കൊടുത്ത് പൊട്ടിച്ചിതറി ആ ബ്രിട്ടീഷ് ആർമമെന്റ് ഡിപ്പോ മുഴുവൻ തകർത്ത് ശിവഗംഗയെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തത്? ഇതൊക്കെ നടന്നത് തെക്കേന്ത്യയിലാണ്, വടക്കേന്ത്യയിലല്ല. വടക്കേന്ത്യയിലും നടന്നിട്ടുണ്ട്, വടക്ക് കിഴക്കൻ മേഖലയിലും നടന്നിട്ടുണ്ട്, ഭാരതമാസകലം നടന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ വാസ് എ പാൻ ഇന്ത്യൻ ഫിനോമിനൻ. അത് പ്രിഡോമിനൻ്റ്ലി നോർത്ത് ഇന്ത്യൻ മാത്രമാണെന്ന് പറയുന്നത് അബദ്ധമാണ്, അത് ആവർത്തിക്കാനും പാടില്ല. ഭാരതത്തിൻ്റെ എല്ലാ ജാതി സമൂഹങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ നഗരകേന്ദ്രിതമായി നടന്ന ഒന്ന് മാത്രമല്ല, പിന്നാക്ക ജാതി വിഭാഗത്തിൽപ്പെട്ട കർഷകരും സാധാരണ കൃഷിവലന്മാരും വനവാസികളും നടത്തിയതാണ് ഏറ്റവും ദീർഘമായ പോരാട്ടങ്ങൾ. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കൂ, പഴശ്ശിത്തമ്പുരാൻ നടത്തിയതിൻ്റെയും ഇരട്ടി സമയത്തിലധികം കാലം കുറിച്ചിയപ്പട ബ്രിട്ടീഷുകാരോട് പൊരുതി. പിന്നീട് കുറിച്ചിയ സമരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഭീൽ വംശജരുടെ ധീരമായ പോരാട്ടം രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലുമൊക്കെ, പെസൻസ്വാർ കർഷകരുടെ പോരാട്ടം, ഒറീസയിൽ നടന്ന പൈക്കാ റെവല്യൂഷൻ. പൈക്കാ റെവല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ
ഏറ്റവും കൂടുതൽ പിന്നാക്കക്കാരെന്ന് പറയുന്ന അന്നാ കാലത്ത് അത്തരം വിഭജനങ്ങളൊന്നുമില്ല. പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരൻ്റെ സെൻസസ് അനുസരിച്ച് പിന്നാക്കക്കാരായിപ്പോയ ആളുകളാണ് അന്ന് അവിടെ പോരാടിയത്. 1857 പോരാട്ടത്തിലും ഏറ്റവും കൂടുതൽ പങ്കെടുത്തതാരാ? നമുക്കൊരു പക്ഷേ അത്ഭുതം തോന്നാം, ജിപ്സി വിഭാഗത്തിൽപ്പെട്ട ഖുമന്തു എന്നും നോമാഡ്സ് എന്നും നമ്മൾ പറയുന്ന വിഭാഗങ്ങൾ, ബെഞ്ചാർ കമ്മ്യൂണിറ്റിയും ഗഞ്ചാർ കമ്മ്യൂണിറ്റിയും ഒക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അധീരമായ പോരാട്ടത്തിൽ റാവു സാഹിബിനും നാനാ സാഹിബിനും ഝാൻസി റാണിക്കും താന്തിയ തോപ്പയ്ക്കും ഒപ്പം അണിനിരന്നത്. 1857 അത്തരം ട്രൈബൽ വിഭാഗങ്ങൾ പോരാട്ടം നടത്തിയതിനോടുള്ള പ്രതികാരം കൊണ്ടാണ് 1872 ട്രൈബൽ ക്രിമിനൽ ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ട്രൈബൽ ക്രിമിനൽ ആക്ട് കൊണ്ടുവരാൻ പോലും അതാണ് കാരണം. അപ്പോൾ ഭാരതത്തിലെ എല്ലാ ജാതി വിഭാഗങ്ങളും ഭാരതത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ നടന്നതാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം. ഞാൻ എൻ്റെ അവസാനത്തെ ബിന്ദുവിലേക്ക് വരികയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സമ്മേളനം എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന കാര്യം, അതിലേക്ക് ഞാൻ വരികയാണ്. ദേശഭക്തരായ ജനങ്ങളെന്ന നിലയ്ക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കണം എന്നതൊരു വസ്തുത. പക്ഷേ അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ പ്രേരണ എന്തായിരുന്നു, ആരാണ്, എന്താണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ പ്രജ്വലിപ്പിച്ചത്, പ്രേരിപ്പിച്ചത്? സാധാരണ പറയുക പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്, അധികാരമോഹമുള്ള ചില രാജാക്കന്മാരാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയതെന്നാണ്. ഝാൻസി റാണി എന്തിനാണ് പോരടിച്ചതെന്ന് ചോദിച്ചാൽ, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അനുസരിച്ച് ഝാൻസിയുടെ ഭരണസാരഥ്യം ഝാൻസി റാണിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തിയ രാഷ്ട്രീയ മോഹം കൊണ്ട് നടത്തിയ പോരാട്ടമാണ് എന്ന് പറയാം. പക്ഷേ ഝാൻസി റാണി എഴുതിയ കത്തുകൾ, ജാക്സണും മറ്റും എഴുതിയ കത്തുകൾ വായിച്ചു നോക്കിയാൽ ഝാൻസി റാണി എന്തിനാണ് പൊരുതിയെന്ന് വ്യക്തമാകും. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം, ഭഗവത്ഗീതയെ ഉദ്ധരിച്ചു കൊണ്ട് എഴുതിയ കത്തുകളുണ്ട് ആ കൂട്ടത്തിൽ. ഗീതാ തത്വത്തെ, കൃഷ്ണ തത്വത്തെ സഫലമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ പോരാട്ടം, ഒരുപിടി നാടിന് വേണ്ടിയിട്ടല്ല എന്ന മട്ടിൽ ഇരിക്കട്ടെ. തർക്കത്തിന് വേണ്ടി അത് അംഗീകരിച്ചാലും ഒരു ചോദ്യത്തിന് ഈ ആൾക്കാർ ഉത്തരം പറയണം. ഝാൻസി റാണി പോയതിന് ശേഷവും വീണതിന് ശേഷവും പോരാട്ടം തുടർന്ന താന്തിയ തോപ്പയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? താന്തിയ തോപ്പ പിന്നെയും ദീർഘകാലം ബ്രിട്ടീഷുകാരനെ വട്ടം ചുറ്റിച്ച് ഉത്തരേന്ത്യയിൽ മുഴുവൻ അദ്ദേഹം സഞ്ചാരം തുടർന്നു, സൈനിക ശേഖരണം നടത്തി. ഏത് രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാനാണ് താന്തിയത്തോപ്പ പൊരുതിയത്? താന്തിയത്തോപ്പ പ്രേരിപ്പിച്ചത് മറ്റൊരു ശ്രേഷ്ഠമായ ചിന്താഗതിയായിരുന്നു. അത് ഈ നാടിൻ്റെ തനിമയാണ്, ഈ നാടിൻ്റെ സ്വത്വമാണ്, ഈ നാടിൻ്റെ ദേശീയത്വമാണ്. മഹർഷി അരവിന്ദൻ്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ സനാതനധർമ്മമാണ് അവരെ പ്രേരിപ്പിച്ചത്. മഹർഷി അരവിന്ദൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്, ആ പ്രസംഗം സ്വാതന്ത്ര്യ സമരത്തെ നിർവചിക്കുന്ന പ്രസംഗമാണ്. എവേക്കനിങ് ഇന്ത്യൻ സോൾസ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ പ്രസംഗം, ഒരു ലഘുപുസ്തകത്തിൻ്റെ രൂപത്തിൽ. അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, അവർ ടാസ്ക് ഇസ് നോട്ട് മെക്കാനിക്കൽ ഓർ പൊളിറ്റിക്കൽ, ഇറ്റ് ഈസ് സ്പിരിച്വൽ ആൻഡ് മോറൽ. ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്കൽ, നോട്ട് മിയർ പൊളിറ്റിക്കൽ. വെറും രാഷ്ട്രീയ ലക്ഷ്യമല്ല നമുക്ക് നിർവഹിക്കാനുള്ളത്, അത് ആധ്യാത്മികമാണ്, ധാർമ്മികമാണ്. അത് പറഞ്ഞു വന്നതിന് ശേഷം മഹർഷി അരവിന്ദൻ കുറച്ചുകൂടി വ്യക്താക്കാണ്, കാരണം മഹർഷി അരവിന്ദന് പൊളിറ്റിക്കലി കറക്റ്റായ കാര്യം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ അദ്ദേഹം ഒട്ടും ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യ പ്രേരണ ഈ നാടിൻ്റെ ദേശീയത്വം അഥവാ നമ്മുടെ ധർമ്മം സനാതനധർമ്മം ആണ് എന്ന്. ഈ സനാതനധർമ്മം ഭാരതത്തിൻ്റെ ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനും ആവിഷ്കരിക്കുന്നതിനുമാണ് സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. അത് രാഷ്ട്രീയത്തിൻ്റെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും തിയേറ്ററിൻ്റെയും അഗ്രികൾച്ചറിൻ്റെയും ഇൻഡസ്ട്രിയുടെയും എല്ലാ മേഖലയിലും സനാതനധർമ്മത്തിനനുസൃതമായ ഭരണം വരണം, ആവിഷ്കരിക്കാൻ കഴിയണം. അപ്പോഴാണ് ഈ നാട് സ്വതന്ത്രമാവുക. സ്വ അനുസൃതമായ തന്ത്രം ആവിഷ്കരിക്കാൻ കഴിയുക, ആ സ്വ എന്താണ് എന്നാണ് മഹർഷി അരവിന്ദൻ വിശദീകരിച്ചത്. അത് സനാതനധർമ്മമാണ്, ഹിന്ദുത്വമാണ് എന്നാണ്. ഇത് വെളിവാക്കുന്ന ഒട്ടനവധി ഉദാഹരണങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് കണ്ടെടുക്കാം. സ്വദേശി പ്രക്ഷോഭത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്തൊക്കെയും അരവിന്ദൻ മാത്രമല്ല, സാക്ഷാൽ മഹാത്മാഗാന്ധിജിയും ആവർത്തിച്ചുദ്ധരിക്കാറുണ്ടായിരുന്ന ശ്ലോകമേതാ ഭഗവത്ഗീതയിലെ, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ ഭയാവഹ.
സ്വധർമ്മമാണ് ശ്രേഷ്ഠം. ആ സ്വധർമ്മത്തിൻ്റെ ആവിഷ്കാരത്തിന് വേണ്ടിയിട്ടാണ് സ്വദേശി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്. എന്തിന് നമ്മുടെ നാട്ടുകാരനായ വേലുത്തമ്പി ദളവ തൻ്റെ ആ അന്തിമമായ ഒത്തുതീർപ്പില്ലാത്ത പോരാട്ടം ആരംഭിക്കുന്നതിനു മുമ്പ് തൻ്റെ കയ്യിലുള്ള രാഷ്ട്രീയ അധികാര ചിഹ്നങ്ങളൊക്കെയും ഉപേക്ഷിച്ചു? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഉണ്ടായിരുന്ന സർവാധികാര ചിഹ്നങ്ങളും തലപ്പാവും വാളും അധികാരമുദ്രയുള്ള മോതിരവും അടക്കം മഹാരാജാവിൻ്റെ തൃക്കാൽക്കൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയുടെ മുമ്പിൽ, ആറ്റിങ്ങൽ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിച്ചതിന് ശേഷം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെച്ചിട്ടാണ് വേലുത്തമ്പി ദളവ അന്തിമ പോരാട്ടം ആരംഭിക്കുന്നത്. ആ പോരാട്ടം ആരംഭിക്കുന്ന സമയത്ത് അതിനെ നിർവചിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ കുണ്ടറ വിളംബരം ഒരു വട്ടം വായിച്ചാൽ, ഞാനിവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോടും ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകരോടും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യ പ്രേരണ സ്വത്വമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ വേറെ ആരെയും വായിക്കണ്ട, വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം വായിച്ചാൽ മതി. ഭാരതത്തെ, ഈ നാടിനെ, ഇതിൻ്റെ സ്വധർമ്മത്തെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് പരധർമ്മികൾ മ്ലേച്ഛന്മാർ, എങ്ങനെയാണ് നമ്മുടെ അമ്മപങ്ങന്മാർ പിച്ചി ചീന്തപ്പെടാൻ പോകുന്നത്, എങ്ങനെയാണ് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള നമ്മുടെ എല്ലാത്തിൻ്റെയും മേലിൽ ഇവർ നികുതി ഈടാക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ദാദാഭായ് നൗറോജി, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ, ഭാരതത്തിൻ്റെ സമ്പത്തിൻ്റെ ചൂഷണത്തെക്കുറിച്ച്, വെൽത്ത് ഡ്രെയിനെക്കുറിച്ച് എഴുതുന്നതിനും 60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുവിതാംകൂറുകാരനായ വേലുത്തമ്പി ദളവ എഴുതി വെൽത്ത് ഡ്രെയിനെക്കുറിച്ച്. എന്നാൽ അതിനോടൊപ്പം അവസാനം അദ്ദേഹം പറയുന്നൊരു വസ്തുത, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന്, മലയാള ഭാഷയിലെ, ആ കാലത്തെ മലയാള ഭാഷയിലെ ഉദാത്തമായ സാഹിത്യകൃതി കൂടിയാണ് കുണ്ടറവിളംബരം. അവസാനം അദ്ദേഹം പറയുന്നു, നമ്മുടെ കോവിലുകളുടെ മേലെ ഈ മ്ലേച്ഛന്മാർ കുരിശ് നാട്ടും. അത് വെറും മതപരമായ മാത്രമല്ല, ഒരർത്ഥത്തിൽ അത് പ്രതീകാത്മകമായൊരു പ്രഖ്യാപനം കൂടിയാണ്. ഭാരതത്തിൻ്റെ സ്വത്വം ചോർന്നു പോകാതിരിക്കാൻ ഈ ഇതൊക്കെ നടക്കും വേളയിൽ നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ പാപത്തിന് നമ്മൾ ഉത്തരവാദികളാണ്, അതുകൊണ്ട് പൊരുതാനിറങ്ങണം എന്നാ പറഞ്ഞു. ഇത് കുണ്ടറവിളംബരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ശിവഗംഗയിൽ വേലുനാച്ചിയാരുടെ പിന്നാലെ ആ പോരാട്ടം തുടർന്ന മരുതു സഹോദരന്മാരുണ്ട്. ആ മരുതു സഹോദരന്മാരെക്കുറിച്ച് നമ്മൾ വായിച്ചിരിക്കും, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽപ്പെട്ടവർ തീർച്ചയായിട്ടും വായിച്ചിരിക്കും, അല്ലെങ്കിൽ പഴശ്ശിരാജ കണ്ടവരെങ്കിലും ഓർക്കുന്നുണ്ടാവും. സിനിമ കണ്ടവർ, പഴശ്ശിരാജയാണോ മമ്മൂട്ടി രാജയാണോ എന്നറിയില്ല, അത് കാണുന്ന സമയത്ത് മമ്മൂട്ടി രാജ പറയുന്ന, സോറി, പഴശ്ശിരാജ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതിനകത്ത്. അതായത് മരുതുകൾ വരുമെന്ന്, മരുതു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സൈനിക നീക്കം ആസൂത്രണം ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ മരുതു സഹോദരന്മാരുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് പഴശ്ശി ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ മരുതു സഹോദരന്മാർക്ക് അവരുടെ പടയും 50,000-20,000 വരുന്ന പോരാളികളുമായി വയനാടൻ ചുരം കയറി എത്താൻ സാധിച്ചില്ല. എത്തിയിരുന്നു എങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നു കേരളത്തിൻ്റെ എങ്കിലും ചരിത്രം വേറൊന്നും ആകുമായിരുന്നു. മരുതു സഹോദരന്മാർ അവരുടെ പോരാട്ടം ആരംഭിക്കുമ്പോഴും കുണ്ടറ വിളംബരത്തിന് സമാനമായൊരു വിളംബരം എഴുതി ഉണ്ടാക്കി പ്രസിദ്ധം ചെയ്തു, ജനങ്ങളുടെ പ്രസിദ്ധം ചെയ്തു. അതിൻ്റെ പേര് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്തായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രേരണ എന്ന് മനസ്സിലാക്കാൻ. വേലുത്തമ്പി പോലും കുണ്ടറ വിളംബരം എന്നാണ് എഴുതിയത്. പക്ഷേ മരുതു സഹോദരന്മാർ, ദ സോ കോൾഡ് ദ്രവീഡിയൻസ്, അവർക്ക് സംസ്കൃതം എത്ര അറിയാമായിരുന്നു എനിക്കറിയില്ല, ദേ ഗേവ് ദ ടൈറ്റിൽ ജംബുദ്വീപ പ്രോക്ലമേഷൻ. ജംബുദ്വീപ പ്രോക്ലമേഷൻ, ഞാൻ ആദ്യം സങ്കല്പമന്ത്രം ചൊല്ലിയില്ലേ, സാംസ്കാരിക ഭാരതത്തിൻ്റെ പേരാണ് ജംബുദ്വീപ്, ഇന്നത്തെ ഏഷ്യ എന്നൊക്കെ പറയാം. ഈ ഏഷ്യ മുഴുവൻ ഭാരതീയ സംസ്കൃതിയുടെ വ്യാപനം ഉണ്ടാകണം, ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകണമെന്ന മോഹം സങ്കല്പം മുന്നോട്ട് വെച്ച എത്രയോ ധിഷ്ണാശാലികളായ ദാർശനികന്മാർ ഭാരതത്തിലുണ്ടായിരുന്നു. അരവിന്ദ മഹർഷിയുടെയൊക്കെ പുസ്തകങ്ങളും കാഴ്ചപ്പാടുകളും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ശിവഗംഗ ഭാഗത്തെ മരുതു സഹോദരന്മാരുടെ മനസ്സിൽ ആ ജംബുദ്വീപം എങ്ങനെയാണ് പ്രേരണയായി വന്നത്. ഭാരതവും ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ വ്യാപനം വെളിനാടുകളിലേക്കും പോകണം എന്ന ഉദ്ദേശത്താലാണ് ഞങ്ങൾ പൊരുതുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. വാഞ്ചിനാഥനെക്കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടായിരുന്നില്ല ഈ കൂട്ടത്തിൽ. ധീരനായ വിപ്ലവകാരി, ധീരനായ പോരാളി വാഞ്ചിനാഥൻ, റോബർട്ട് ആഷയെ വെടിവെച്ചു കൊന്നതിന് ശേഷം അതേ ട്രെയിനിൽ സ്വന്തം വായിലേക്ക് അവശേഷിച്ച ഒരു തിര, അവശേഷിച്ച വെടിയുണ്ട എയ്ത് കയറ്റിയതിന് ശേഷം മരണപ്പെട്ട് കിടന്ന വാഞ്ചിനാഥൻ്റെ ശവശരീരത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട കത്ത്, ആ കത്തും ഇതേപോലെ ഏത് ദേശഭക്തനും വായിക്കേണ്ടതാണ്. ആ കത്തിൽ പറയുന്ന എന്താണ്?
എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, ഏതാ ഈ അമ്മ, ഭാരതം, ഈ ഭാരതത്തിന് വേണ്ടി എനിക്ക് സമർപ്പിക്കാൻ ഈ തുച്ഛമായ ശരീരം മാത്രമേ ഉള്ളല്ലോ എന്നതാണ് എൻ്റെ ദുഃഖം. പക്ഷേ ഞാനിത് സമർപ്പിക്കുന്നത് വരും നാളുകളിൽ നടക്കാൻ പോകുന്ന പോരാട്ടത്തിന് ഇതൊരല്പം പ്രേരണയേകുമെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഗുരു ഗോവിന്ദ സിംഹനും ഛത്രപതി ശിവജിയും റാണാ പ്രതാപനും ഒഴുക്കിയ ചോരയ്ക്ക് തുല്യമായി അതിനോടൊപ്പം ഞാനും എൻ്റെ ഈ ചോരകൾ ചേർക്കുകയാണ്. എനിക്ക് സംരക്ഷിക്കാനും നമുക്ക് സംരക്ഷിക്കാനുമുള്ളത് നമ്മുടെ ധർമ്മമാണ്. ഇൻവെർട്ടഡ് കോമയിൽ വായിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യസമരത്തിൻ്റെ ലക്ഷ്യവും പ്രേരണയും രാഷ്ട്രീയം മാത്രമായിരുന്നു എന്ന് ആവർത്തിക്കുന്ന ആൾക്കാർ ആവർത്തിച്ചു മനസ്സിലാക്കേണ്ട വാക്കുകളാണ് വാഞ്ചിനാഥൻ്റെത്. ഹിന്ദുത്വമാണ് ധർമ്മമാണ്, സനാതന ധർമ്മമാണ് എൻ്റെ പ്രേരണ. അതിൻ്റെ രക്ഷയ്ക്കാണ് ഈ പോരാട്ടം. അത് ഈ ലോകത്ത് നിലനിർത്താനാണ് എൻ്റെ ഈ പോരാട്ടം എന്ന് വാഞ്ചിനാഥൻ എഴുതിയിരിക്കുന്നു. വായിക്കാം. ഇതേത് കാലം വരെ ഇത് പ്രേരണയായി നിലനിന്നുവോ ആ കാലഘട്ടം അത്രയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം വിജയിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ചരിത്രമാണ് ഏടാണ് വംഗഭംഗ വിരോധി ആന്തോളൻ, ബംഗാൾ പാർട്ടീഷൻ്റെ എതിരായിട്ട് നടന്ന പോരാട്ടം അതിൻ്റെ ഉദാഹരണമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ബംഗാളാണ് വിഭജിച്ചത് ബ്രിട്ടീഷുകാരൻ. അവൻ്റെ ഗൂഢോദ്ദേശം നാളെ ഭാരതം മുഴുവൻ വിഭജിക്കാനുള്ള റിഹേഴ്സലായിരുന്നു. ബംഗാൾ പ്രസിഡൻസി വിഭജിച്ചു. മുസ്ലിമെന്നും ഹിന്ദുവെന്നുള്ള വേറുകൃത്യം നമുക്കിടയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ മുഴുവൻ ഭാരതവും അതിനെതിരായി പോരാടി. എന്തിൻ്റെ പ്രേരണയിൽ? സ്വത്വത്തിൻ്റെ പ്രേരണയിൽ. ദ ഇൻസ്പിറേഷൻ വാസ് ഹിന്ദുത്വ. ദ സിംബൽസ് വർ വന്ദേ മാത്രം, രാഖി, ഹിന്ദു സാമ്രാജ്യ ദിനോത്സവ്. അങ്ങനെ നടത്തിയ പോരാട്ടം, ഭാരത് മാതാ കീ ജയ് വിളിച്ച് വന്ദേ മാതര ഗാനം മുഴക്കി ഭാരതമാതാവിൻ്റെ മൂർത്തി പ്രതിഷ്ഠ നടത്തി, അതിൻ്റെ മുന്നിൽ കുങ്കുമാർച്ചന നടത്തി, ആ പാദത്തിൽ നിന്ന് കുങ്കുമെടുത്ത് തിലകം ചാർത്തി പോരാടി ഭാരതീയർ. പ്രേരണ എന്തായിരുന്നു? നമ്മുടെ ഈ നാടിൻ്റെ തനിമയായിരുന്നു, ഹിന്ദുത്വമായിരുന്നു, സനാതനധർമ്മമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയും ഉണ്ടായിരുന്നില്ല ഭാരതത്തിൻ്റെ ആ ഘട്ടത്തിലെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ. ദർ വാസ് നോ ഗാന്ധി, നോ നെഹ്റു, നോ വൺ. പക്ഷേ സാധാരണ ജനങ്ങൾ നടത്തിയ പോരാട്ടം വിജയിച്ചു. ബ്രിട്ടീഷുകാരൻ മുട്ടുകുത്തി, സർവശക്തനായ ബ്രിട്ടീഷുകാരൻ മുട്ടുകുത്തി സാധാരണ ജനങ്ങളുടെ മുമ്പാകെ. കാരണം എഗെയിൻ, സ്വത്വം അത്ര ശക്തമായി നമ്മുടെ ഉള്ളിൽ പ്രേരണ ചെലുത്തിക്കൊണ്ടായി. പക്ഷെ ബ്രിട്ടീഷുകാരൻ ബുദ്ധിമാനായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും നാളെ ചിരന്തന വിജയം കൈവശപ്പെടുത്തുവാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് അവൻ പഠിച്ചു. എന്തായിരുന്നു തൻ്റെ പരാജയത്തിന് കാരണമെന്ന് അവൻ മനസ്സിലാക്കി. സ്വത്വം, ഭാരതത്തിൻ്റെ വളർന്നു വരുന്ന ഈ സ്വത്വം, ശക്തിപ്പെടുന്ന സ്വത്വം, അതിനെ ദുർബലപ്പെടുത്തണം, അതിനെ ഡൈലൂട്ട് ചെയ്യണം, സപ്രസ് ചെയ്യണം. സിസ്റ്റമാറ്റിക്കലി സപ്രസിങ് ദിസ് സ്വത്വ കണ്ടന്റ് ഓഫ് ദിസ് ഗ്രേറ്റ് നേഷൻ, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ വെച്ച ചുവടുവയ്പ്പുകൾ, അവർ നടത്തിയ കരുനീക്കങ്ങൾ, ആ ജാലത്തിൽ, ആ വലിയ കുഴിയിൽ ഭാരതത്തിൻ്റെ ദേശീയ നേതൃത്വം പോയി വീണുകൊടുത്തു. അങ്ങനെ, ഞാൻ ഏറെ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം, ഏതൊരു മന്ത്രമായിരുന്നോ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിപ്ലവ മന്ത്രമായി അരവിന്ദനും മറ്റും പറഞ്ഞ വന്ദേ മാതരം, ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തെ വിജയിപ്പിച്ച പഞ്ചാക്ഷരി, ആ വന്ദേ മാതരം പോലും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര വേദിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 1923 എത്തുമ്പോഴേക്കും നമുക്കറിയാം അത് പുറത്താക്കപ്പെട്ടു. മൗലാന മുഹമ്മദ് അലിക്കും ഖിലാഫത്ത് പ്രക്ഷോഭകാരികളായ വർഗീയവാദികൾക്കും വന്ദേ മാതരം ഇഷ്ടമല്ല എന്നതുകൊണ്ട് വന്ദേ മാതരത്തെ മുറിച്ചു. ആദ്യം ഓരോന്നോരോന്നായി 1936 ആകുമ്പോഴേക്കും ഭാരതത്തിൻ്റെ അന്നത്തെ ഏറ്റവും ശ്രേഷ്ഠനെന്ന് കരുതപ്പെട്ട നേതാവ് ACC പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു, ഭാരതത്തിൻ്റെ ദേശീയതാ വികാരവും വിപ്ലവ ചിന്തയും ഒക്കെ അങ്ങേയറ്റം താഴത്തെ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ വിജയിക്കുന്ന ദർശനമേതാ, സിദ്ധാന്തമേതാ? കമ്മ്യൂണിസം. മുന്നോട്ട് വരുന്ന രാഷ്ട്രമേതാ? റഷ്യ മാത്രം. എന്നൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് സ്വത്വത്തെ പടിയിറക്കി പിണ്ണം വെച്ചു. അതിൻ്റെ ഫലമാണ് 1947 ഭാരതം വിഭജിക്കപ്പെട്ടത്. ബംഗാളെന്ന ഒരു ചെറിയ പ്രദേശം വിഭജിക്കപ്പെട്ടപ്പോൾ തമിഴ്നാടും കേരളവും കാശ്മീരും ഗുജറാത്തും പ്രതിഷേധിച്ചത് ഈ സ്വത്വത്തിൻ്റെ അദമ്യമായ പ്രേരണ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. 47 ആകുമ്പോഴേക്കും ആസൂത്രിതമായി അതില്ലാതാക്കിയതിൻ്റെ ഫലമായി ഭാരതം വിഭജിക്കപ്പെട്ടു. ഇനി നമ്മുടെ നാടിന് മുന്നോട്ട് പോകണമെങ്കിൽ എന്തു വേണം എന്ന ചർച്ച, അതാണ് ഈ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ 47 ഓഗസ്റ്റ് 15 ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാതിരുന്നത് പുനരാരംഭിക്കേണ്ടിയിരിക്കുന്നു.
അങ്ങേറ്റം സന്തോഷകരമായൊരു അനുഭവം, അഭിമാനകരവും ആശ്വാസകരവുമായ അനുഭവം കഴിഞ്ഞ കുറച്ച് നാളുകളിലായി, കുറച്ച് നാളെ 8 വർഷങ്ങളായിട്ടെങ്കിലും, ഇന്നലെയും അത് പൂജ്യ സ്വാമിജിയുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു, 8 വർഷങ്ങളായിട്ടെങ്കിലും ആ തിരിച്ചുപോക്കിൻ്റെ നമ്മുടെ ആത്മവത്തയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ശക്തി ഭാരതീയർ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. മറന്നേ പോയിരുന്ന മുദ്രാവാക്യങ്ങൾ വീണ്ടും പൊതുസഭകളിൽ ഉയരുന്നു. വന്ദേ മാതരവും ഭാരത് മാതാ കീ ജയുമൊക്കെ പൊതുസഭകളിൽ കേട്ടിട്ട് എത്ര കാലങ്ങളായി. മഹാത്മാഗാന്ധിജിയും മഹർഷി അരവിന്ദനും ലാലാ ലജപത്രായും ബിപിൻചന്ദ്ര പാലും മഹർഷി അരവിന്ദനുമൊക്കെ ആവർത്തിച്ചുദ്ധരിച്ച ആത്മനിർഭരത നമ്മൾ വീണ്ടും കേട്ടു തുടങ്ങുന്നു. ആത്മനിർഭരത എന്നത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമെങ്കിലും പരിശ്രമിക്കാമെന്നാണ് മുൻകാലത്തുള്ള നേതാക്കന്മാർ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ വീണ്ടും നമ്മളത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആത്മനിർഭരതയിലെത്തണം. അങ്ങനൊരു വലിയ ലക്ഷ്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എങ്കിൽ ഭാരതത്തിൻ്റെ ആ തനിമ, സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദുത്വത്തിൻ്റെ ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആവർത്തിക്കുന്നു. വിദ്യാഭ്യാസമായാലും വ്യവസായമായാലും കലയായാലും സംസ്കാരമായാലും സംഘടനയായാലും രാഷ്ട്രീയമായാലും എല്ലാറ്റിലും ആ ഹിന്ദുത്വം തിരികെ എത്തണം. അതിനെതിരായി ആരെങ്കിലുമൊക്കെ നിലകൊണ്ടാൽ അത് കേട്ട് പേടിച്ച് അത് കണ്ട് പരുങ്ങി പിന്നോട്ട് പോകരുത്. അവിടെ നമുക്ക് വിപ്ലവകാരികളുടെ രാജകുമാരനായ വീര സവർക്കർ പറഞ്ഞത് ആവർത്തിക്കേണ്ടി വരും. ഇഫ് യു കം വിത്ത് അസ് വിത്ത് യു, ഇഫ് യു ആർ നോട്ട് കമ്മിങ് വിത്ത് അസ് വിത്തൗട്ട് യു, ഇഫ് യു ആർ ഗോയിങ് ടു ഒപ്പോസ് അസ് ഇൻ സ്പൈറ്റ് ഓഫ് യു, വി വിൽ മാർച്ച് ടുവേർഡ്സ് ദി ഗ്ലോറി ഓഫ് ഫ്രീഡം എന്ന് പറയാനുള്ള തൻ്റെ ഇടം. നീ എൻ്റെ കൂടെ വരുന്നെങ്കിൽ നിന്നെ കൂട്ടി, നീ വരുന്നില്ലെങ്കിൽ നീ ഇല്ലാതെ, ഇനി നീ എന്നെ എതിർക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ കാൽമടമ്പ് കൊണ്ട് ചവിട്ടി തള്ളിയിട്ടായാലും ഞാൻ ഈ ഭാരതത്തിൻ്റെ വിശ്രുതമായ ആ വൈഭവത്തിലേക്ക് നടന്നെത്തും എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ പ്രകടിപ്പിക്കണം. അതിനുള്ള പ്രേരണ നൽകുന്നത് ഹിന്ദുത്വം മാത്രമാണ്. അതാണ് ഭാരതീയരെ പ്രേരിപ്പിച്ചത്, അതാണ്.